ഈശോ മിഷിഹായ്ക്കും സ്തുതി ആയിരിക്കട്ടെ ലോകം മുഴുവൻ യേശുനാഥൻ്റെ പിറവിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേവലം ഒരു ആഘോഷമായി ഒതുങ്ങാതെ ഓരോ പിറവിയുടെയും അന്തസത്ത നമ്മൾ മനസ്സിലാക്കണം ഈശോയുടെ ജനനത്തെ മുൻകൂട്ടി കണ്ട നിരവധി പ്രവാചക വചനങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അത്തരമൊരു പ്രവചനമാണ് നമ്മൾ ഇന്നും ധ്യാനിക്കാൻ പോകുന്നത് സക്രിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ഇപ്രകാരം പറയുന്നു ജോഷുവായുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലിൽ ഏഴ് മുഖമുള്ള ഒറ്റ കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇവിടെ ഏഴ് മുഖമുള്ള കല്ല് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കല്ല് യേശുവിനെ സൂചിപ്പിക്കുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കല്ല് ശില എന്നിവയെല്ലാം ഈശോയെ സൂചിപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നു പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു മറ്റൊരു വചനമാണ് ഒന്ന് കുറിന്തോസ് പത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്യുന്നത് ആ ശില ക്രിസ്തുവാണ് ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ ജനം സീനായിൽ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ദാഹിച്ചു തളർന്നപ്പോൾ മോശ പാറമിൽ വടികൊണ്ടടിച്ച് വെള്ളം പുറപ്പെടുവിച്ച രംഗമാണ് തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ പാറ ആ ശില ക്രിസ്തുവാണെന്നാണ് കല്ലിൻ്റെ ഏഴു മുഖം എന്താണെന്ന് കാണാം ഏഴു മുഖം പരിശുദ്ധാത്മാവിൻ്റെ ഏഴു ദാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഏഴു ദാനങ്ങൾ നിറഞ്ഞ യേശുവാണ് ഏഴുമുഖമുള്ള ഒറ്റക്കല്ല് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും വചനം എന്താണ് പറയുന്നത് മനുഷ്യരായ നാം ഓരോരുത്തരും ഭൂമിയിൽ ജനിക്കുന്നത് മരിക്കാനാണ് എന്നാൽ നമ്മുടെ യേശുവിൻ്റെ മനുഷ്യാവതാരം ഭൂമിയിൽ മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്കായി മരിക്കാനായിരുന്നു ഈ അനുസ്മരണം ഈ ദിനങ്ങളിലെല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തു പിറക്കട്ടെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയ്ക്ക് ജനിക്കാൻ സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ഇടമൊരുക്കാം